പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും മന്ത്രിസഭ ജനങ്ങളിലേക്ക്. കുറച്ചേറെ ദിവസങ്ങളായി കേരളത്തിന്റെ മുഴുവൻ കണ്ണുകളും ഈ സഞ്ചരിക്കുന്ന മന്ത്രിസഭയിലാണ്. നവകേരള സദസ്സും അതിനോടനുബന്ധിച്ച് ബസ് യാത്രയും ഇതിനോടകം തന്നെ വലിയ ചർച്ചകളും വിവാദങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ ബസ്സിൽ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. ഇതിനായി വാങ്ങിയ ബസ്സും അതിന്റെ ചെലവും അത് സംബന്ധിച്ച നേതാക്കന്മാരുടെയും മറ്റും അഭിപ്രായങ്ങളും അങ്ങനെയെല്ലാം വാർത്തയാണ്. ഇത് ചരിത്രത്തിലെ തന്നെ പുത്തൻ അധ്യായമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടാണെന്നും മുതിർന്ന CPM നേതാക്കൾ അടക്കമുള്ളവർ അവകാശപ്പെടുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയൊരു ബസ് യാത്ര ചരിത്രത്തിൽ ആദ്യമാണോ? ലോകത്ത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പുത്തൻ പരീക്ഷണമാണോ 2 പിണറായി സർക്കാർ നടത്തുന്നത്? അല്ല എന്നാണ് ഉത്തരം. വർഷങ്ങൾക്കു മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1957, ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സംഘവും ബസ്സിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. മറ്റെവിടെയുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ, ലോകത്താദ്യമായി ജനാധിപത്യപരമായി അധികാരത്തിലേറിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വന്ന അതേ മന്ത്രിസഭ. ഒരു സാധാരണ ബസ് വാടകയ്ക്കെടുത്തായിരുന്നു EMSന്റെയും സംഘത്തിന്റെയും അന്നത്തെ യാത്ര. ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. മുഖ്യമന്ത്രിയെ കൂടാതെ പൊതുമരാമത്ത് മന്ത്രി TA മജീദ്, ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരും കൃത്യനിർവഹണത്തിനായുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ബസ്സിലുണ്ടായിരുന്നു. കൂടാതെ അതത് സ്ഥലങ്ങളിലെ ജനപ്രതിനിധികളും മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും സംഘമെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇൻസ്പെക്ഷൻ ബംഗ്ലാവുകളിലും ഗസ്റ്റ് ഹൗസുകളിലുമായിട്ടായിരുന്നു സംഘം താമസിച്ചത്. 2 പേർ കുറങ്ങാനാവുന്ന മുറിയിൽ 5-6 പേർ കിടന്നു. മുഖ്യമന്ത്രി അടക്കം ഇത്തരത്തിൽ വളരെ പരിമിതമായ സൗകര്യത്തിലാണ് കഴിച്ചുകൂട്ടിയത്. സ്വന്തം സൗകര്യങ്ങൾക്കായിരുന്നില്ല, ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നതിനാണ് ഈ യാത്രയെന്ന് ആ സംഘത്തിലെ എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. സഹ്യപർവ്വതത്തിന് കീഴിലൂടെ നടത്തിയ ആ യാത്രയിൽ കേരളത്തിന്റെ ഒരുപാടധികം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ടൂറിസം മേഖലയിൽ കേരളത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തിയതും നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തിയതും നദീജല തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതും ഈ യാത്രയിലൂടെയാണ്. സംസ്ഥാനം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ആദ്യമായി തിരിച്ചറിയാൻ ഭരണാധികാരികൾക്ക് അവസരമൊരുക്കിയതും ഇതേ ബസ് യാത്ര തന്നെ. ഷോളയാർ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുതി പദ്ധതികൾ, പറമ്പിക്കുളം മാളിയാർ ജലസേചന കരാർ തുടങ്ങിയ പല സുപ്രധാന തീരുമാനങ്ങളും ഉണ്ടായത് ഈ യാത്രയിലാണ്. കൂടാതെ എറണാകുളം ബോൾഗട്ടി പാലസ്, കോവളം കൊട്ടാരം എന്നിവ ടൂറിസ്റ്റുകൾക്കായുള്ള ഗസ്റ്റ് ഹൗസ് ആക്കാനും ഇതിൽ തീരുമാനമായി. പ്രമുഖ പത്രപ്രവർത്തകനും സാഹിത്യകാരനും മുൻ MPയുമെല്ലാമായിരുന്ന K ബാലകൃഷ്ണന്റെ സഹ്യാദ്രി സാനുക്കളിൽ എന്ന ലേഖന പരമ്പരയിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ നവകേരളമായിരുന്ന ആ കാലത്താണ് ഇത്തരമൊരു യാത്രയും അതിലൂടെ പ്രാവർത്തികമാക്കിയ ഇത്രയധികം നേട്ടങ്ങളും എന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ ഇച്ഛാശക്തി മറ്റെന്തിനേക്കാളും മുകളിലാണല്ലോ. നവകേരള സദസ്സ് കേരളത്തിന്റെ മുഖം മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവകാശപ്പെടുന്നത്. കേരളത്തിന്റെ മുഖം മാറിയാലും ഇല്ലെങ്കിലും EMSന്റെ മുഖം ഓർക്കുന്നത് ഒരുപക്ഷെ ഈ യാത്രയ്ക്ക് കൂടുതൽ ഗുണം ചെയ്തേക്കും.